ഉണ്ണിപ്പന്നസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കാഴ്ചക്കാർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് മസനൂർ സിംഗാര ഫോറസ്റ്റിലെ മൂന്നാമത്തെ എപ്പിസോഡിലെ കാഴ്ചകളാണ്. ഇതിലൊരു സർപ്രൈസ് ഉണ്ട്, നിങ്ങൾ ദയവായി വാച്ച് ചെയ്യുക. സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസനഗുഡി ശിംഗാര ഫോറസ്റ്റ് ഈവനിങ് സഫാരിയിലെ കാഴ്ചകളാണ്. എനിക്കറിയാം മസനഗുഡിയിലെ ഏത് ഫോറസ്റ്റാണെങ്കിലും, മോയാറാണെങ്കിലും ശിംഗാര ഫോറസ്റ്റാണെങ്കിലും ഒക്കെ വളരെ ഭംഗി നിറഞ്ഞതാണ്. അതുപോലെ സൈലൻ്റ് ഏരിയ ആണ്, അതാണ് ഏറ്റവും പ്രത്യേകത. ശിംഗാര ഫോറസ്റ്റിലേക്ക് വരുന്നത് ടു വീലറുടെ അലോവോളല്ല, അതുകൊണ്ട് കാറിലോ അതുപോലെ ഫോർ വീലർ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് ജീപ്പ് റെൻറ്റിനെടുത്തിട്ട് വേണം ഇതുവഴി വരേണ്ടത്. ഡ്രൈവർ തന്നെയായിരിക്കും മിക്കവാറും ഗൈഡായിട്ടുണ്ടാകുക. അവർക്ക് ഈ കാർഡിനെ പറ്റി നല്ല ധാരണയുള്ളവരായിരിക്കും. പുതുതായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഹനങ്ങൾ നിർത്തി സെൽഫി എടുക്കുന്ന പരിപാടികൾ ഒഴിവാക്കുക, കാരണം അത് വളരെയധികം അപകടം നിറഞ്ഞതാണ്. വാഹനത്തിൽ നിന്ന് യാതൊരു കാരണവശാലും ഇറങ്ങി പോകാൻ പാടില്ല, കാരണം സൈലൻ്റ് ഫോറസ്റ്റ് ആണെങ്കിൽ കൂടി നമ്മളെ അനിമൽസിന് വളരെ ദൂരെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ശിംഗാര ഫോറസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംബു ഫോറസ്റ്റ് ഉണ്ട്, പ്ലെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്, അതിനോട് ചേർന്ന് പ്രൈവറ്റ് പ്ലാന്റേഷൻ ഉണ്ട്, ഒക്കെ നിറഞ്ഞതാണ്. ഈ ഗ്രാസ് ലാൻഡിൽ ആളുകൾ അവരുടെ ക്യാറ്റിലിനെ, പശുക്കളെയും മറ്റ് കന്നുകാലികളെയും മേയ്ക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. വളരെ അധികം ഭംഗിയുള്ള ഒരു നാച്ചുറൽ ഫോറസ്റ്റ് കൂടെയാണ് ശിംഗാര ഫോറസ്റ്റ്. ഇതിലെ കാഴ്ചകളിലേക്ക് ഉണ്ണിപ്പന്നസ് ട്രാവൽ ബ്ലോഗ് കാണാത്തവർ കാണുക, കണ്ടവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്.
ആൻഡ് റൈറ്റ് യുവർ വാല്യുബിൾ കമൻറ്റ് പ്ലീസ്. ഒരു സർപ്രൈസായിട്ടുള്ള ഒരു അതിഥിയെ പ്രതീക്ഷിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കാത്തു നിന്ന ആ ഒരു അനിമൽ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അനിമൽസ്, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ജീപ്പിന് 50 മീറ്റർ ദൂരമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടത് ആ കാഴ്ചകളിലേക്ക്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അതിഥി ഒരു മെയിൽ ടൈഗറാണ്. ഈ ടൈഗറെല്ലാം വളരെ കുട്ടിയായിരുന്ന സമയത്ത് മസനഗുഡിയിലുള്ളതാണ്. മസനഗുഡിയിലുണ്ടായിരുന്ന മസനസിംഗാരിലുണ്ടായിരുന്നത് ട്വിൻസാണ്, ഇരട്ടകളാണ്. അത് വളർന്ന് വലുതായിട്ടുള്ള ഒരു ടൈഗറും കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. എത്ര കണ്ടാലും മുതി വരാത്ത ഒരു ഫോറസ്റ്റ് കൂടെയാണ് മസനഗുഡി, പ്രത്യേകിച്ച് തമിഴ്നാട് ഫോറസ്റ്റ്. ഏതൊരു സഫാരിയിലും ഒരു സർപ്രൈസ് എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയുന്ന വളരെ അധികം സത്യം നിറഞ്ഞതാണ്. സൈലൻ്റായിട്ടുള്ള ഏരിയയാണ്, അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി മാത്രമേ സഫാരി ചെയ്യാവുള്ളൂ. ചില ദിവസങ്ങളിൽ ഒരു അനിമൽസിനെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ചില അനിമൽസിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ കൂടുതൽ അനിമൽസിനെ കണ്ടെത്താൻ പറ്റും. അതിന് വളരെയധികം അതിൻ്റെ കാലാവസ്ഥ, ക്ലൈമറ്റൊക്കെ വളരെയധികം അത് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്, ഫാക്ടേഴ്സാണ്. ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ഈവനിങ് സഫാരി ആയിട്ടാണ്. ഒരു 4 o'clock-നും 5 o'clock-നും ഇടയ്ക്കുള്ള ആ ടൈമിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഉണ്ണിപ്പൊന്ന് സ്ട്രാബർ ബ്ലോഗ് കാണാത്തവർ കാണുക, കണ്ടവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് റൈറ്റ് യുവർ വാല്യബിൾ കമൻസ് പ്ലീസ്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.